ഗൈസ് വെൽക്കം ജെഫ്രിയുടെ ക്ലോസ്. നമ്മൾ ഇന്ന് ബാംഗ്ലൂരിനൊക്കെ മാറ്റി കൊടുത്തതാണ്. കാറ്റിലും പച്ചപ്പുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ വീടിൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞതിൽ അക്കുറത്ത് മണ്ണൊക്കെ ഇട്ട് നമ്മൾ പ്ലാന്റ് ഒക്കെ സെറ്റ് വെച്ച് അതിൻ്റെ അപ്ഡേറ്റ് വീട്ടിലെത്തിയുണ്ട്. ഇപ്പം നമ്മൾ അപ്ഡേറ്റ് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത മണ്ണിട്ട വീടേക്ക് അപ്പോൾ അപ്ഡേറ്റ് ഒരു ദിവസം കൊണ്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അക്വാരം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അക്വാരം സെറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ അതിൽ സെയിലിന് വെച്ചിട്ടുള്ള ഗപ്പിയ ജർമ്മകളുടെ ആയിട്ടുണ്ടാകും. നമുക്ക് അക്വാരം കാണാം. ഇതാണ് നമ്മൾ അക്വാരം നല്ല രീതിയിൽ ആയിക്കണം. പ്ലാന്റൊക്കെ വെച്ചിട്ടൊരു കടലിലെ ലുക്ക് ഉണ്ട്. കടലിൻ്റെ അടി പോയാൽ ആ ലുക്ക് കണ്ട് ആദ്യമിട്ട മീൻ്റെ പേര് ജർമ്മറട്ടാണ്. അത് ഫസ്റ്റ് ബ്രീഡ് കഴിഞ്ഞ് നമുക്ക് ഒരു ടൺ കുട്ടികൾ കിട്ടി. സെക്കൻഡ് ബ്രീഡിന് ആയിട്ടുണ്ട്. വേണവർ ചോദിച്ചാൽ മതി. അക്കോരെ രസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അയക്കുക. അതൊക്കെ കമൻറ്റിൽ നിങ്ങൾ അയച്ചാൽ എത്ര ഏത് വീഡിയോ ചെയ്യണം ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് അയക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതിലിട്ടത് ചോക്ലേറ്റ് മോളി, ബ്ലാക്ക് മോളി, വൈറ്റ് മോളിയാണ്. ഇത് സൈഡിന് അയക്കണേ. ആവശ്യമുള്ളത് ചോദിച്ചാൽ മതി. ഇതിൽ ഞാൻ ഇട്ടുന്നത് മണ്ണൊന്നും വെച്ചിട്ടില്ല. അതിൽ ഒരു കപ്പിൽ, പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിൽ കുറച്ച് പൂയി മണം ഇട്ടിട്ട് അയക്ക് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്താണ്. എൻ്റെ ഫാമിനെ കുറിച്ച് കാരണത്തെ എൻ്റെ ഫ്രണ്ട് വന്നാണ്. ഞങ്ങളെങ്ങോട്ടുള്ള ഇവൻ എൻ്റെ ഫ്രണ്ട്. ഇവൻ എറണാകുളത്താണ് പഠിക്കുന്നത്. ഇവൻ്റെ വീടിൻ്റെ അടുത്താണ് വേണ്ടി ഇവൻ്റെ എക്സാം കഴിഞ്ഞ് നേരത്തെ കഴിയാനാണ് ഇവന് വന്നതാണ്. എന്നാൽ നമുക്ക് ഇവൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. ഇത് ഏത് മീനാണ്? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ബ്ലൂ ലേസിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ശരീരത്തിന് ബ്ലൂ ലേസ് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇത് ഞാൻ പൊടിച്ച് കാണിച്ചു തരാം കണക്ക്. ഇതാ ഞാൻ ബ്ലൂ ലേസ് ആയിട്ട് ഇങ്ങനെ വരുന്നത്. ഇത് അതിൻ്റെ പ്രത്യേകത. ഇത് ഇന്നാണ്ട് ബ്രീഡായിട്ടുള്ളൂ. കുറച്ച് കുട്ടികളൊക്കെ സൈഡിൽ ഓടി കളിക്കുന്നുണ്ട്. ഇത് എത്ര പ്രാവശ്യം ബ്രീഡായിട്ടുണ്ട്? ഇത് ഇന്ത്യക്ക് ആദ്യം ബ്രീഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രീഡിങ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ കുറേ കുട്ടി നഷ്ടപ്പെട്ട്. ഇതിൽ മാത്രം ഒരു കുട്ടി ചാടിക്കണ്ടിനി. അതുകൊണ്ട് അതിന് മാത്രം കിട്ടി. പിന്നെ അത് ഞാൻ വള്ളം കൂട്ടിയപ്പോൾ ഇത് ആ തിന്ന് ആ പേരൻ്റ് തിന്നറും അത് തീർന്നു. ഈ കണ്ണിന് നെറ്റില്ലേ, അതെന്തിനാണ്? ആ അത് ഈ ഗപ്പീസ് പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുട്ടികൾ തിന്ന സ്വഭാവം ഉണ്ട്. ഇത് ബ്ലാക്ക് ആയി അത്ര കണക്ക് ഇപ്പോൾ വരുന്ന ഗപ്പികൾക്കാണ് അത് കൂടുതലുള്ളത്. ഇതിൻ്റെ ചെറിയ കണ്ണുകൾ ഓട്ടം അതിൻ്റെ ഉള്ളിൽ കൂടെ കുട്ടികൾ പോകണാണ് ഇതിൻ്റെ. അപ്പം അതായത് അതിൻ്റെ മുട്ട അതിൻ്റെ അടുത്തുനിന്ന് പോകും. ആ ഇതിലുള്ള മീൻ ഇതാണ്? ഇതിൽ റെഡ് ലൈസ് തന്നെ. അതെൻ്റെക്ക് നഷ്ടമായി. ഞാൻ എൻ്റെ ഫുഡൊന്നും കൊടുക്കാതിൻ്റെ ഈ പായല് കാണുന്നത് കുട്ടികളെ കാണാം. ഇത് ഓടി കളിക്കുന്നുണ്ട് ഇവിടെ. ഈ പായല് അങ്ങനെ ഈ മുരിങ്ങലേൻ്റെ അതേമാതിരി ഉണ്ടാവണം ഈ പായല്. പിന്നെ ഇത് എങ്ങനെ ഉണ്ടായത് എൻ്റെങ്കിൽ ആകെ ആദ്യം രണ്ടെണ്ണം. ഇപ്പോൾ എല്ലാ ടാങ്കിലും ഇതേ മാറ്റം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഈ മീനും കുട്ടികളെ കഴിക്കുന്ന മീനാണ്? ആ പക്ഷേ ഇതിൻ്റെ ഇത് ഏതാണ് മീന്? ഇത് വൈൽഡ് റെഡ് പറഞ്ഞ ഇനത്തെ പെട്ട ഗപ്പിയാണ്. പ്രത്യേകത എന്താ? ഇതിൻ്റെ പ്രത്യേകത ഇത് ഫുൾ റെഡായി കാരണം. പിന്നെ ഫുൾ റെഡിൻ്റെ പോലെ ഒന്നുമല്ല. ഇതിൻ്റെ ഡോർസെല്ലിൽ ഒരു ഡാർക്ക് റെഡാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് വൈൽഡ് റെഡ് പറയണത്. ഈ വെള്ളം ഇത് കുറേ ദിവസം ആയതുകൊണ്ടാണ് ഈ പച്ച കളറിലൊക്കെ? ആ അല്ല, ഇത് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഇതിൽ ആൽഗിയ ഫോം ആവണം. ഇത് ഗപ്പികൾക്ക് നല്ലതാണ്. ഗപ്പി കുട്ടികൾക്ക് ജനിച്ച ഉടനെ ഉള്ള ഫുഡുമാണിത്. നല്ല ഫുഡാണിത്. അതുകൊണ്ട് ഞാനിതൊന്നും മാറ്റാൻ നിന്നിട്ടില്ല. പിന്നെ ഇത് മാറ്റിയാൽ അതിന് പല കേട് സംഭവിക്കുക. ആൽഗ നല്ലതായതുകൊണ്ട് ഞാൻ പല ഇതിലും കേട്ടിട്ടുണ്ട് ആൽഗ നല്ലതാണെന്ന്. ഈ ബ്ലൂ ലേസും വൈൽഡ് റെഡിനും എത്രയാണ് വില? വൈൽഡ് റെഡിന് ഞാൻ വേങ്ങിയപ്പോൾ 250. ഇപ്പം ഞാൻ ഓൾച്ചി മൈൻഡേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 250 കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൂ ലേസിന് വില 200. ഇത് നല്ല ഗപ്പയാണ്. നല്ല ബ്ലൂ ലേസ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായ വലുതാക്കി ഉണ്ടാവുകൊണ്ട് വില 100 വില. ഈ നെറ്റിൻ്റെ ഈ വില അല്ലേ, അത് എത്രയാണ്? ഈ നെറ്റിന് ഒരു ഇതാണ്, ഒരിതായിട്ടാണ് വരുന്നത്. ആ ഒരു നെറ്റിന് ആ ഒരു ഫ്രെയിമിന് ഒരു കള്ളി ഉണ്ടാകേണ്ട ആ ഫ്രെയിമിന് 10 rupees. അതേമാതിരി 4 ഇതുണ്ടാക്കണ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അതായത് നീ തന്നെ ഉണ്ടാക്കിയതാണ്? ആ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാണ് ഗപ്പി വൈൽഡ് റെഡിനെയാണോ? ഏ അല്ല, ഇത് വേറെ പിങ്കു പാട്ട പാണ്ട പറഞ്ഞ ഗപ്പിയാണ്. ഇത് ഫസ്റ്റ് ബ്രീഡ് ആയിക്കണേ. ഇതാണ് ഫസ്റ്റ് ബ്രീഡിൽ ഉണ്ടായ കുട്ടികൾ.
ഇത് കുറച്ച് വലുതായി അപ്പോത്തിന് സെക്കൻഡ് ബ്രീഡായി അതിലേക്ക് കുറെ കുട്ടികൾ തിന്നു. ആദ്യത്തെ ബ്രീഡാണ് ഇതിന്റെ? ഇത് ഫസ്റ്റ് ബ്രീഡാണ്, അതിന്റെ സെക്കൻഡ് ബ്രീഡാണ് അതിലുള്ളത്. അത് ഞാൻ എടുത്ത് വേറെ ഇതിലേക്ക് മാറ്റണം. ഇത് ഏതാണ് മീൻ? ഇത് കുട്ടിയാണെന്ന് തോന്നുന്നു. ആ ഇത് നേരത്തെ നമ്മൾ അക്കുറത്ത് കാണിച്ച മോളിന്റെ കുട്ടിയാണത്. വൈറ്റ് മോളിയാണ്. ഇതിൽ ബ്ലാക്ക് മോളിന്റെ ഇത് കുട്ടികളൊക്കെ ഉണ്ട്. ഇത് വൈറ്റ് മോളിയാണ്. നല്ല വലുത് നല്ല രസത്തിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുന്നതാണ്. ഈ ചോക്ലേറ്റ് മോളിന്റെ ഇതുണ്ടായി ബ്രീഡ്? ആ അതുണ്ട്. അക്കുറത്തിൽ ഒരു രണ്ട് പീസിട്ടുണ്ട്. അതിനാ വിൽക്കാൻ പറ്റുന്നുണ്ട് ആവശ്യമുള്ള. ഇത് ഒരു ടൈപ്പ് ബ്രീഡാണ്. ആ ഇത് നമ്മൾ നേരത്തെ കണ്ട വയൽഡ് റെഡ് റെഡ് അതിന്റെ കുട്ടികളാണ്. ഇത് ആർട്ടിമി കൊടുത്ത് കുറച്ച് റെഡ് കളറൊക്കെ ഉണ്ട് ഇതിന്റെ വാലൊക്കെ. അതൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും ചോദിക്കുന്നു. അപ്പൊ ഈ വൈൽഡ് റെഡ് അല്ലേ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ആ ഇത് വൈൽഡ് റെഡിന്റെ ഫസ്റ്റ് ബ്രീഡാണ്. സെക്കൻഡ് ബ്രീഡിനാണ് ഞാൻ ബ്രീഡിംഗ് കേജ് വെച്ചിട്ടുള്ളത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബ്രീഡാവുന്നതാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഇതോ ഇത് നമ്മള് ആ ചോപ്പ് ബക്കറ്റ് കണ്ട ഇതാണ്. റെഡ് ലേസിന്റെ കൂട്ടാണിത്. ഇത് കുറച്ച് വലുപ്പം വെച്ചിരിക്കണേ. ആ റെഡ് ലേസ് ഒരു പ്രാവശ്യമാണ് ബ്രീഡ് ചെയ്തത്? ആ ഓ ആ രണ്ടുവട്ടം ബ്രീഡ് ചെയ്തത്. പിന്നെ അതിൻ്റെ നഷ്ടമായി. ഫസ്റ്റ് ബ്രീഡുള്ള കുട്ടിയാണ് ആ ഡബയില് കണ്ടത്. ഇത് ഫസ്റ്റ് ബ്രീഡാണ്. ആ ഡബയുള്ള സെക്കൻഡ് ബ്രീഡാണ്. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പൊ നീ ഇത് ഈ പായലൊക്കെ ഇട്ട് ഭംഗിയാക്കാനാണോ അതോ അത് തന്നെ വളർന്നാണോ? ആ ഇത് പായല് ഗപ്പികൾക്ക് നല്ലതാണ്. ഇത് നല്ലൊരു ഇതിൻ്റെ ഫുഡൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ഇതിലാണ് ഇതൊരു ഇതിൻ്റെ ഒരു ബാഡുണ്ട്. ഇതിലാണ് ഈ ഒച്ചകൾ ഇത് ഇങ്ങനത്തെ ഒച്ചകളൊക്കെ മുട്ട ഇടുന്നത്. ഇതിൽ കുറേ മുട്ട ഉണ്ടാവുകൊണ്ട് ഇത് മാറ്റാനുള്ള ഐഡിയ ഞാൻ അടുത്തൊരു വീഡിയോ പറഞ്ഞു തരാവുന്നതാണ്. ഇതിലുള്ള ഗപ്പികൾ ഗപ്പി കുട്ടികളാവുന്ന വലുതായിട്ടില്ല. എനിക്ക് 100 രൂപ 150 രൂപ വില വന്നിട്ടുള്ളൂ. ഇത് കുറേ വേങ്ങ അതിന് ഹോൾസെയിൽ എടുത്താൽ അതിന് വില കുറയുന്നതാണ്. അപ്പൊ ഇതിൽ ഏത് ടൈപ്പ് ഗപ്പിയാണുള്ളത്? ഞാൻ കാണിച്ചു തരാം. ഇതിലുള്ള ഗപ്പി പറഞ്ഞാല് ഇത് കുറെ കുട്ടികളാണെങ്കിൽ വലുതായിട്ടൊന്നും ഇല്ല, നിറച്ചും കുട്ടികളെ കാണാം. ഇതിൽ ചിലതൊക്കെ വലുതായിട്ടുണ്ട്. ഇതിന്റെ ഗപ്പിയൊക്കെ വലുതായിട്ടുണ്ട്. നിങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ഇത് റെഡില് വൈൽഡ് റെഡ് ആണോ? അല്ല ഇതിന്റെ പച്ച ഇതാണ് മുമ്പിൽ വരുന്നത്. ഇതിന് വേറെ എന്താ സാങ്കാട് എന്താണ് പേര്? ഞാൻ വേറെ വീഡിയോ നിങ്ങൾക്ക് ഇതിനെ പറിച്ച് പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ ഇതല്ലേ ഈ കേജ് നീ തന്നെ ഉണ്ടാക്കിയതാണോ അത് നീ വാങ്ങിയതാണോ? ഈ ഇത് ഒരു കടയിൽ കിട്ടണം. നൂറ്റിയാറ് പെട്ട് ഈ ബോർഡ് കിട്ടും. ഇത് ഞാൻ ഉണ്ടാക്കാൻ വീട്ടില്ല. കുറെ പിന്നെ അങ്ങനെ ഞാൻ വേറെ വീഡിയോ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കല് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇതില് ഇതെന്താണ് സാധനം? ആ ഇത് ഫംഗി ബ്ലൂ ആണ്. ഇതിന്റെ മീനുക്ക് ഉണ്ടാകുന്ന ഫംഗസ് ഇൻഫെക്ഷൻസ് ഒക്കെ മാറ്റാനാണ് ഇത്. ഇത് മീനുകൾക്ക് നല്ല ഇതാണ്. അപ്പൊ ഇത് 50 ml ഒരു ബോട്ടിൽ മിക്സിന്റെ ഒരു വേങ്ങിയപ്പോ മിക്സിന്റെ ഒരു അട്ടന്റെ ഇതാണ് ഒരു ബോക്സ് പറയുന്നത്. അതിൽ ഞാൻ ഇത് മറ്റേ വെള്ള ഷീറ്റാണ്. ഇത് കിച്ചൺ ഷീറ്റാണ്. അതിട്ട് ഞാൻ വിരിച്ചിട്ട് മേലെ മൊത്തം ടാപ്പറ്റ് ഒട്ടിച്ചാണ് ഇത്. അപ്പൊ ഇതിൽ ഏത് ഗപ്പിയാണുള്ളത്? ഇത് രണ്ട് ഗപ്പി, രണ്ട് സാധാ ഗപ്പി, പിന്നെ ഇതാ ഫൈറ്റർ ആണ്. കാണാം ഫൈറ്റർ ആണ്. ഫൈറ്റർ ആണ്. ഇത് ഫൈറ്ററിന്റെ ഫീമെയിൽ ആണുള്ളത്. ഇതൊക്കെ കാണാനാണ് ഫൈറ്ററിന്റെ ഫീമെയിൽ ആക്കണ്. ഇത് റെഡാണ്. ഇതിന്റെ ഫൈറ്ററിന്റെ ഫീമെയിലിന്റെ പേര് നിങ്ങൾക്കറിയില്ല. ഗ്രീനാണെന്ന് മാത്രം എനിക്കറിയുള്ളൂ. അപ്പൊ ഇതല്ലേ കൊറേ പാട് പിടിച്ചിട്ടാണ് ഈ ഫൈറ്ററിന്റെ കയ്യിൽ കിട്ടിയത്. അപ്പൊ ഈ ഫൈറ്റർ മുഴുവൻ ബ്ലാക്ക് ആണോ? ബ്ലാക്ക് ഗ്രീൻ ഷെയ്ഡ് കാണാനാണ്. അതായത് ഈ ഗ്രീൻ ഷെയ്ഡ് അല്ലേ. ഇതിപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഇത് ഗ്രീൻ ആണ് ഇവിടുത്തെ ഈ മിഡിലൊക്കെ കാണുന്നത്. ഇതിലും മീനുണ്ടോ? ഇതിലും മീനുണ്ട്. ഇത് പായല് മാത്രം ഒന്ന് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ചെളിയൊക്കെ ഉണ്ട് അടിയിൽ നിങ്ങൾക്ക് കാണാനാണ്. ഇതിൽ വാട്ടർ കാബേജ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ പായലും, പിന്നെ ആ പൊടി പൊടി മാത്രം പായലും വേണ്ടത്. ഇത് ഞാൻ 2-3 പീസാണ് ഓരോന്നും ഇട്ടത്. ഇത് കുറേ ഉണ്ടായി വന്നിട്ടുണ്ട്. അല്ല ഇതും നമുക്ക് കുട്ടികൾ കഴിക്കുന്ന മീനാണോ? ആ ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കഴിക്കുന്ന മീൻ. ഇതില് ഇതിന്റെ ഐസ് നിങ്ങൾ കാണാൻ റെഡാണ് ഇതിൻ്റെ. ഇത് ഫുൾ റെഡ് എന്നതിനകത്ത് പെട്ട ഗപ്പിയാണ്. നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഇല്ലേ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഓറഞ്ച് കളറായിട്ടാണ് കാണുന്നത്, പക്ഷെ ശരിക്കും കാണുമ്പോൾ ഇത് റെഡ് കളറിലായിട്ടാണ്. ഇതൊന്നുമില്ലേ ഈ റെഡ് കളറിലായിട്ടാണ്. ഇതിന്റെ പേരെന്താ? കാണാം. ഇതിന്റെ പേര് ഫുൾ റെഡ് ഐ ഡോർസെല്ലാണ്. ഇതിന്റെ ഡോർസെല്ലൊക്കെ ഐ ഡോർസെല്ലാണ്. അതായി ഇത്തന്നെ ചാടിയിട്ടുണ്ട്. ഇതെങ്ങനെ ചാട്ടക്കാരാണെന്ന് തോന്നുന്നത്.
ഇതിന്റെ കൊട്ടാണ് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജ് കേസിന്റെ ചെറിയ ഡബിൾ കേജ് ഞാൻ വെങ്ങി അതിന്റെ ചെറിയ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഒരിതാണ്. ഇത് പക്ഷേ തുടക്കക്കാർക്ക് തുടങ്ങാൻ കഴിയില്ല. ഇതിന് റെഡ് ആയതാണ്. ഇതിന് തീരെ അബിലിറ്റി, ഇതിന് പവറൊന്നുമില്ല. ഇതൊരു മഴവെള്ളം തട്ടിയാൽ തന്നെ ഇതിന് കേട് വരുന്നതാണ്. അപ്പൊ ഇത് നീ ഉണ്ടാക്കിയതാണോ? ആ ഇത് ഞാൻ ഓടും വെച്ചിട്ടുണ്ടാക്കിയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കിയത്. സ്വന്തമായിട്ട് എനിക്കൊരു ഐഡിയ വന്നപ്പോ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണിത്. അപ്പൊ ഇതും കുട്ടികൾ കഴിക്കുന്നതാണോ അതോ കഴിക്കാത്തതാണോ? പിന്നെ ഇത് ഏതാണ് മീന്? ഇത് എന്റെ ഫ്രണ്ട്സ് തൊപ്പിക്കുട്ടെന്നൊക്കെ വിളിച്ച് കളിയൊക്കെ ഉണ്ട് ഗപ്പി. ഇത് ആൽബിനോ കോയ നിരത്തെ പെട്ട ഗപ്പിയാണ്. ആൽബിനോസ് എല്ലാവരും തീരെ അഭിലേറ്റും നീങ്ങാത്ത ഗപ്പിയാണ്. ഇത് റെഡ് ഐ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു ഫിഷ് അല്ല. ഇത് തുടക്കക്കാർക്ക് വളർത്താൻ കഴിയില്ല. ഇത് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാവുന്നത് അതിന്റെ എന്താണ് മെയിൽ ഫീമെയിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നമ്മള് ഇന്നലെ വൈകുന്നേര സമയത്ത് ഉണ്ടാക്കിയതാണ്. ഞാനും ഫൗസാനും ഒരുമിച്ച് ഉണ്ടാക്കിയതാണ് ഈ സാധനം. ഇത് ഇന്നത്തെ ഡൈ മൊമെന്റിലെ ആ ഈ ഇതിലുള്ള ഗപ്പികളെ തിന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് ആൽബിനുണ്ട്. ഇത്തന്നെ വിചാരിച്ചാണ് ഞാൻ ഇന്നലെ ഞായം കണ്ണനും കൂടി ഇന്നത്തെ ഡൈ മൊമെന്റ് ഉണ്ടാക്കിയാണിത്. അപ്പൊ തന്നെ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുത്ത് കുട്ടി ഗപ്പികൾക്ക് വേണ്ടിയല്ല വിചാരിച്ചത്, നിങ്ങൾക്കും കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാൻ പോകും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് കളിക്കുകയും മറക്കരുത്. നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മളെ കണ്ണിനാണ് കണ്ണാണ്. അപ്പോൾ ഫ്രണ്ട്സ് അല്ലേ, വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. പിന്നെ ഫൗസം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി.